ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദം ലഗാ കി ഹൈസ എന്നൊരു ഫിലിമിനെ കുറിച്ചാണ്. നമുക്ക് നേരെ ഫിലിമിന്റെ എക്സ്പ്ലനേഷനിലേക്ക് തന്നെ പോവാം കേട്ടോ. ഇപ്പം 1995 കാലഘട്ടം കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ മൂവിയിലെ നായകന്റെ പേര് പ്രേം എന്നാണ്. അവനാണെങ്കിൽ ഒരു വീഡിയോ കാസറ്റിന്റെ ഷോപ്പിന്റെ ഓണർ ആയിരുന്നേ. അവനാണെങ്കിൽ പഠിത്തത്തിലൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ അരേഴ്സ് എല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, ഇപ്പം അവന് കല്യാണ ആലോചനയും വരുന്നുണ്ട്. ഇപ്പം കല്യാണം ആലോചിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണ് കാണാനായിട്ട് അവൻ്റെ ഫാമിലി ആയിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ഇപ്പം അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ നായികയാണ്. അവളുടെ പേര് സന്ധ്യ എന്നാണ്. ഇപ്പം സന്ധ്യയുടെ ഫാമിലിയെ കാണിക്കുന്നു. ഇപ്പം സന്ധ്യക്കാണെങ്കിൽ കുറേ എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സന്ധ്യയെ കണ്ടാൽ തന്നെ നമുക്കറിയാം അവൾ കുറച്ച് തടിച്ചിട്ടാണ്. അവൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഇപ്പം നന്നായി പഠിച്ചിരിക്കണം, അത് തന്നെ മതി അവൾക്ക്. പക്ഷേ ഈ പ്രേമാണെങ്കിൽ ഇങ്ങനെ തോറ്റിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. സോ ഇവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ പെണ്ണ് കണ്ണിൽ മീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രേമിനെ അവളെ കണ്ടതും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, കാരണം സന്ധ്യ കുറച്ച് തടിച്ചിട്ടാണല്ലോ. പക്ഷേ നമ്മുടെ സന്ധ്യയ്ക്ക് ആകെക്കൂടെ അറിയേണ്ടത് അവൻ പഠിച്ചിട്ടുണ്ടോ എന്നാണ്. അവൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇപ്പം നോണ പറഞ്ഞിട്ടുണ്ടാവും അവൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്കാണെങ്കിൽ ഈ മാരേജിന് സമ്മതമായിരുന്നു. പക്ഷെ പ്രേമാണെങ്കിൽ ആ മാരേജിനെ ഭയങ്കരമായിട്ട് എതിർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാർ അതൊന്നും വകവെക്കാതെ തന്നെ രണ്ടു പേരുടെയും മാരേജ് ഉറപ്പിക്കുകയാണ്. ഇപ്പം മാരേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കല്യാണം ആർഭാടമായിട്ട് നടത്താൻ പോലും, ഒരു സാധാരണ രീതിയിൽ നടത്താൻ പോലും പണമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ലേ, അങ്ങനെ ഒരു ഇടത്തേക്ക് പോയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഇപ്പം കല്യാണ ദിവസമാണെങ്കിൽ സന്ധ്യ ഭയങ്കരമായിട്ട് ഡാൻസ് എല്ലാം കളിക്കുന്നു അത്ര ആളുകളുടെ മുന്നിൽ. ഇത് കാണുന്ന സമയത്ത് പ്രേമനാണെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവനാണെങ്കിൽ ആ ഒരു ഇംപ്രഷനും പോയി കിട്ടിയിരിക്കുകയാണ് ഇപ്പം അവളെ പറ്റിയിട്ടുള്ള. ഇപ്പോൾ അവൻ്റെ മൈൻഡിലാണ് ഇവളെന്നെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നെല്ലാം വിചാരിക്കുകയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലെത്തുന്ന സമയത്താണെങ്കിൽ പ്രേം എന്തെല്ലാമോ വലിച്ചു വാരി കഴിച്ചിട്ട് ഇപ്പോൾ വോമിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ അന്ന് രാത്രി അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. സോ അവരാണെങ്കിൽ റൂമിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ സന്ധ്യ റൂമിലേക്ക് പോകുന്നു. ആ സമയത്ത് പ്രേമിൻ്റെ അച്ഛനാണെങ്കിൽ പ്രേമിൻ്റെ അടുത്ത് ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ കുറച്ച് ബാഡാണ്, പണമൊന്നുമില്ല, ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുട്ടിയൊന്നും വേണ്ട എന്ന് ഇപ്പം അവനോട് പറയുന്നുണ്ട്. ഇപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടുപേരും റൂമിലെത്തുകയാണ്. ഇപ്പം നേരെ പ്രേമാണെങ്കിൽ ഒന്നും തന്നെ അവളോട് മിണ്ടുന്നില്ല, നേരെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് കാണുന്ന സമയത്ത് സന്ധ്യ വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ ക്ഷീണം കൊണ്ടായിരിക്കും, സോ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പം രാവിലെ ആയിട്ടും അവർ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഡോറിൽ ആരും നോക്കി എന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ആരുമല്ല, നമ്മുടെ പ്രേമിൻ്റെ അമ്മയായിരിക്കും. അതായത് സന്ധ്യയ്ക്ക് അവളുടെ വീട്ടിൽ നിന്നും കോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ വേഗം തന്നെ സന്ധ്യ ആണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അമ്മയോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ, അതായത് പ്രേമിൻ്റെ അമ്മയും അച്ഛനും അവിടെ ഉള്ളപ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട് പ്രേമിനാണെങ്കിൽ ഒരു ചൈൽഡിഷ് ബിഹേവിയർ ആണ് എന്നല്ല. ഇതെല്ലാം അവരെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രേം നേരെ യൂത്ത് ക്ലബിലേക്ക് പോകാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ അച്ഛനാണെങ്കിൽ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ അവനാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് എനിക്കൊരു മനസമാധാനമില്ല, സോ ഞാൻ അങ്ങോട്ടെങ്കിലും പോയിരിക്കണം, ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ പോകുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം മാരേജിനെ പറ്റിയെല്ലാം ചോദിക്കുകയാണ്. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് സാഡായിട്ട് പറയണേ എനിക്ക് ഭയങ്കര തടിച്ചൊരു വൈഫിനെ കിട്ടിയത് എന്നെല്ലാം പറഞ്ഞ് അവൻ്റെ സാഡ്നെസ് എല്ലാം അവിടെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പങ്കുവെക്കുകയായിരിക്കും. ഇപ്പോൾ വീണ്ടും സന്ധ്യയ്ക്കാണെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് അമ്മ കോൾ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അമ്മയോട് ഇങ്ങനെ വിഷമമെല്ലാം പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് ആണുങ്ങളെല്ലാം അങ്ങനെയാണ്, സോ നമ്മളായിരിക്കണം അടുത്തടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത്, സോ അവൻ്റെ കൈ എപ്പോഴും പിടിച്ചിരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ഉപദേശമെല്ലാം മകൾക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവളാണെങ്കിൽ അവൻ്റെ കൈ വിടുന്നേ ഇല്ല. സോ അവൻ തിങ്ക് ചെയ്യണം ഇവളെന്താ ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അവനാണെങ്കിൽ നാണക്കേട് കൊണ്ട് ഇരിക്കാനും വയ്യ. ഇപ്പോൾ ഒരു ഷോപ്പ് എത്തുന്ന സമയത്ത് അവളാണെങ്കിൽ ഈ ഷോപ്പിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അതാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നില്ല, നീ പോയി എടുത്തു എന്ന് പറയുന്നു. പക്ഷെ അവൾക്കാണെങ്കിൽ അവൻ അവോയ്ഡ് ചെയ്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അവളും അങ്ങനെ ഒരു മൈൻഡുള്ളൊരു കുട്ടിയായിരുന്നു. ഇപ്പം നേരെ പോയി കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അവൾ വരുന്നത് കാണുമ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട് അവളെന്ത് ഇത്ര തടിച്ചിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വൈഫിനെ കിട്ടിയല്ലോ എന്നെല്ലാം. ഇപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എന്തെല്ലാമോ പറഞ്ഞിട്ട് രണ്ടുപേരും വഴക്കുണ്ടാക്കുകയാണ്. ഇപ്പോൾ അവളുടെ പരിഭവം കണ്ടിട്ടാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ഇത് സീനാവോ എന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിൽ എന്തെല്ലാമോ പറഞ്ഞ് അത് സോൾവ് ആക്കുന്നുണ്ട്. പക്ഷേ വീടെത്തുന്ന സമയത്ത് അവളാണെങ്കിൽ അതെല്ലാം പാടെ മറന്നു പോയിരിക്കുകയാണ്. ഇപ്പോൾ വീടെത്തിയ ശേഷമാണെങ്കിൽ അവൾ അവൻ്റെ അടുത്തിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ്റെ കേസറ്റ് കടയാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ള കുറേ സോങ്സ് എല്ലാം പറയാം, അതെല്ലാം ഒരു കേസറ്റിലാക്കി തരുമോ എന്ന് ചോദിക്കുന്നു. അവനാണെങ്കിൽ മുഖത്തടിച്ച പോലെ തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. സോ അതെല്ലാം കഴിഞ്ഞ നൈറ്റ് ആണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മൂവി കാണാമെന്ന് പറയുന്നുണ്ട്. സോ അവരും അവിടെ ഇരുന്ന് മൂവി കാണുന്നു. അന്നേ ദിവസമാണെങ്കിൽ അവർ രണ്ടുപേരും പരസ്പരം ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു. അടുത്ത ദിവസമാണെങ്കിൽ പ്രേമിന് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആയിരുന്നു. പക്ഷേ സന്ധ്യ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പ്രേം തിങ്ക് ചെയ്യുന്നത് അയ്യോ അങ്ങനെയൊന്നും ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ സന്ധ്യ ആണെങ്കിൽ വിചാരിക്കുന്നത് അവൻ എന്നോട് ഭയങ്കര സ്നേഹമുണ്ടല്ലോ, എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്നെല്ലാമായിരുന്നു.
ഇപ്പോൾ അങ്ങനെ ഇരിക്കും നമ്മുടെ സന്ധ്യയ്ക്കാണെങ്കിൽ ഒരു ദിവസം നമ്മളുടെ വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരികയാണ്. അപ്പോൾ അവളാണെങ്കിൽ ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇപ്പോൾ ലഗേജ് എല്ലാം പിടിച്ചിരിക്കുന്നത് സന്ധ്യയാണ്. ഇപ്പോൾ പ്രേമിൻ്റെ വീട്ടുകാർ കാണുന്ന സമയത്ത് ആ ലഗേജ് എല്ലാം എടുത്ത് താഴെ കൊണ്ട് വെക്കാനായിട്ട് പറയുന്നു. ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞത് കൊണ്ട് തന്നെ പ്രേം അതെല്ലാം കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രേമാണെങ്കിൽ അവളെ അവിടെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോവുകയാണ്. നമ്മുടെ സന്ധ്യ ആണെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനൊക്കെ പഠിച്ചിട്ടുണ്ടാകും. സോ അവൾ ക്ലാസ് എടുക്കാനായിട്ട് കുട്ടികൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് എന്ന് ഒരു ഒഴിഞ്ഞ ക്ലാസ്സിലിരുന്നിട്ട് ഇങ്ങനെ ക്ലാസ് എല്ലാം എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ പ്രേമാണെങ്കിൽ അങ്ങനെ ജോലിയുടെ തിരക്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞ സമയത്ത് അവൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ അച്ഛൻ, പ്രേമിൻ്റെ അച്ഛനാണെങ്കിൽ സന്ധ്യ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ 4-ാം തീയതിയാണ് എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് അവൻ അറിയുന്നത്? അന്നാണ് 4-ാം തീയതി എന്ന്. അപ്പോൾ അവൻ തിങ്ക് ചെയ്യുന്നത്, ഓ ഇത്രയും പെട്ടെന്ന് 4-ാം തീയതി ആയോ, ഇനി ഞാൻ ഇത്രയും ദിവസം ഹാപ്പി ആയിട്ടല്ല ഞാൻ ഇരുന്നത്, ഇനി അവൾ വന്നാൽ എന്നാണ് അവൻ തിങ്ക് ചെയ്യുന്നത്. എന്നിട്ട് അവളെ വിളിക്കാനായിട്ട് പോവുമായിരുന്നു. ഇപ്പോൾ വിളിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ സന്ധ്യയുടെ വീട്ടുകാരാണെങ്കിൽ അവൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവനാണെങ്കിൽ ഫുഡെല്ലാം പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. വരുന്ന സമയത്താണെങ്കിൽ ഒരു ഷോപ്പ് കാണുന്ന സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തുന്നു. ഇപ്പോൾ സന്ധ്യ ചോദിക്കുന്നുണ്ട്, എന്താണ് നാണം കൊണ്ടാണോ എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാത്തതെന്ന്. പക്ഷേ അവനാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്നിട്ട് രാത്രി ഇങ്ങനെ നൈറ്റ് ഡ്രൈവൊക്കെ വരികയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ നൈറ്റ് അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ഭർത്താവിനൊപ്പം നൈറ്റ് റൈഡൊക്കെ വരാൻ പറ്റി, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റി എന്നുള്ളൊരു ഹാപ്പിനെസ് അവൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം സന്ധ്യയുടെ മദർ ഇൻ ലോ ആണെങ്കിൽ അവിടെ നിന്ന് ഒരു മെഡിസിൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെഡിസിൻ എടുക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് അതിനാണെങ്കിൽ ഡേറ്റ് കഴിഞ്ഞുവെന്ന്. അതിൻ്റെ പേരിൽ പോലും രണ്ടുപേരും ഇങ്ങനെ വാക്തർക്കങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രേമും സന്ധ്യയും കൂടി ഇരിക്കുന്ന സമയത്ത് അവളൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ അവനാണെങ്കിൽ ആ പാട്ട് ഇഷ്ടമാവുന്നില്ല, അവൻ മാറ്റുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് വെക്കുന്നതെല്ലാം മാറ്റി അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് പ്രേമിൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ആയിരിക്കുകയാണ്. സോ അവനാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നതാണെങ്കിൽ ഒരു ഭംഗിയുള്ളൊരു കുട്ടിയായിരിക്കും, അവൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും. ഇപ്പോൾ അവൻ്റെ കല്യാണ ഡേ ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സന്ധ്യ ആണെങ്കിൽ അവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ പ്രേമാണെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം ഇരിക്കുന്ന സമയത്തും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു വൈഫിനെ കിട്ടിയത് തടിച്ചിട്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സും പറയുന്നത് അവളും ഒരു പെൺകുട്ടിയല്ലേ, നീ അങ്ങനെയൊന്നും പറയണ്ട എന്നാണ്. പക്ഷെ അവനാണെങ്കിൽ കുടിച്ചിട്ട് അവളെ പറ്റി ഭയങ്കര മോശമായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും. ഇപ്പോൾ അവളാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് പുറകിൽ നിന്നും വരുന്നുണ്ടാവും. ഇത് കേട്ടതും പക്ഷെ അവൾക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യം ഭാര്യനെ പറ്റി, അതും സ്വന്തം ഭാര്യനെ പറ്റി ഇങ്ങനെ അന്യരുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെ കേൾക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ദേഷ്യവും സങ്കടമൊന്നും സഹിക്കാൻ വയ്യാതെ അവനെ ഒരു അടി കൊടുക്കുകയാണ്. ഇപ്പോൾ തിരിച്ചും അടിക്കുന്നുണ്ട്, നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നതും അവളാണെങ്കിൽ നേരെ അവളുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ നിന്നും പോകാനായിട്ട് ഒരുങ്ങുന്നു. ഇപ്പോൾ ഇതാണെങ്കിൽ പ്രേമിൻ്റെ വീട്ടുകാരെല്ലാം പറഞ്ഞിട്ട് പ്രേമിനെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവളെ തടുക്കാനായിട്ട് നോക്കിയിട്ടും അവളാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീടെത്തിയ ശേഷം വീട്ടുകാരാണെങ്കിൽ, അവളുടെ വീട്ടുകാരാണെങ്കിൽ, അവളുടെ അമ്മയെല്ലാം അവളെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്, ശരിക്കും അവനെയാണ് പറയുന്നത് കേട്ടോ. അവളുടെ വീട്ടുകാർ പോലും അവളെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് അവൾ പറയുന്നത് ഇങ്ങനെ സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് അവളുടെ അമ്മയാണെങ്കിൽ ഇതിനാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പഠിപ്പിക്കേണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതേ സമയമാണെങ്കിൽ പ്രേമ് ചെയ്യുന്നത് നേരെ അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് നീ ഇങ്ങനെ ഒരു മാരേജ് ചെയ്തു, നല്ല സുന്ദരിയായ പെൺകുട്ടിയെ മാരേജ് ചെയ്തു, അതാണ് ഇപ്പം എൻ്റെ ലൈഫിൽ ഇങ്ങനെയെല്ലാം പ്രോബ്ലം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു വേറൊരു ഫ്രണ്ടാണെങ്കിൽ അവനിങ്ങനെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സന്ധ്യയാണെങ്കിൽ നേരെ പോയിട്ട് അവളുടെ ഫാമിലിയും വിളിച്ചിട്ട് ലോയറെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് ഡിവോഴ്സിനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ലോയറും പറയുന്നുണ്ട് തീർച്ചയായും ഡിവോഴ്സ് വാങ്ങിത്തരാം, എത്ര രൂപ ചിലവായി എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ അവൾ പറയുന്നത് 20,000 രൂപ ചിലവായിട്ടുണ്ട്, അതെങ്ങനെയെങ്കിലും 50,000 ആയിട്ട് തിരിച്ച് വാങ്ങണമെന്നാണ്. ഇത് കേൾക്കുന്ന സമയത്ത് അവളുടെ അമ്മ പോലും ഷോക്ക് ആവുകയാണ്, ഇവൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട്. ഇതേ സമയം നമ്മുടെ പ്രേമാണെങ്കിൽ അവൻ്റെ 10th പോലും പാസ്സായിട്ടില്ല. ഇപ്പോൾ ആ സപ്ലൈ എല്ലാം എഴുതിയെടുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതേ ടൈമിലാണെങ്കിൽ പ്രേമിന് വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അവൻ്റെ കാസറ്റ് കടൻ്റെ അടുത്തായിട്ട് വേറൊരു കാസറ്റ് കട തുടങ്ങിയിരിക്കുകയാണ്. അവൻ്റെ ഫ്രണ്ട് തന്നെയാണ് അത് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കിതിൽ എന്താ ലാഭമുള്ളത്, എനിക്ക് ഈ കച്ചവടം നഷ്ടമാവും എന്നെല്ലാം പറയുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ ഫ്രണ്ട് പറയുന്നത് ഇങ്ങനെയുള്ള ബിസിനസ് എല്ലാം ഇങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. സോ ഞാൻ ഈ കാസറ്റ് കട തുടങ്ങാണ്ടിരിക്കണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നീ നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നു. ഇപ്പോൾ ആ ഫ്രണ്ട് പറയുന്നത് ഇപ്പോൾ അടുത്തായിട്ടൊരു മത്സരം നടക്കുന്നുണ്ട്. സോ അതിനായിട്ട് അവനും അവൻ്റെ ഭാര്യയും, അതായത് പ്രേമും ഭാര്യയും കൂടി പങ്കെടുക്കണം, എന്നിട്ട് ജയിച്ച് കാണിക്കാനാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ പ്രേമിനാണെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഈ കാസറ്റ് കടൻ്റെ പ്രശ്നം, ഈ 10th പാസ്സായിട്ടില്ല, ഇത് വേറൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്.
ഇപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് ഡിവോഴ്സ് നോട്ടീസും വരുന്നുണ്ട്. ഇപ്പോൾ കേസെല്ലാം കോർട്ടിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ ജഡ്ജിയോട് രണ്ടുപേരും സംസാരിക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരുടെ വീട്ടുകാരും ഭയങ്കര സാഡാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ജഡ്ജി ഒരു കാര്യം പറയുന്നുണ്ട്, 6 മാസം രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക, അത് കഴിഞ്ഞിട്ട് പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് തരാമെന്ന് പറയുന്നു. ഇപ്പോൾ സന്ധ്യ പറയുന്നത് നമ്മുടെ പ്രേം അവളോട് സോറി ചോദിക്കണം, എന്നാലേ വീട്ടിലേക്ക് പോവുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേം ആദ്യമായിട്ട് അവളോട് സോറി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ സന്ധ്യ വീടെത്തിയിട്ടും പറയുന്നുണ്ട്, ഞാൻ 6 മാസം കൂടെ ജീവിക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുമെന്ന് പറയുന്നു. നമ്മുടെ പ്രേമം അത് കഴിഞ്ഞിട്ട് അവൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ആ സമയത്താണ് നമ്മുടെ സന്ധ്യ അവൻ ഈ 10th പോലും പാസ്സായിട്ടില്ല എന്നുള്ള വിവരം അറിയുന്നത്. നമ്മുടെ പ്രേമാണെങ്കിൽ എക്സാമിന് പോയിട്ട് ഇംഗ്ലീഷിൽ ഒന്നും തന്നെ എഴുതുന്നില്ല കേട്ടോ, എപ്പോഴത്തെയും പോലെ തന്നെയാണ്. പക്ഷെ അവൻ ഹിന്ദിയിലാണെങ്കിൽ ഒരു കവിത എഴുതി വെക്കുന്നുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് ടീച്ചർ എന്നെ പാസ്സാക്കണം, എനിക്ക് 25 വയസ്സായി, ഞാൻ കല്യാണം കഴിഞ്ഞതാണ് എന്നെല്ലാം പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ഞാൻ സൂസൈഡ് ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇപ്പോൾ കവിത എഴുതി വെക്കുന്നത് കേട്ടോ. ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ എക്സാമും ഭയങ്കര ഫ്ലോപ്പായി നേരെ വീട്ടിലേക്ക് വരുന്ന ആ സമയത്ത് സന്ധ്യ ആണെങ്കിൽ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ പ്രേമിൻ്റെ വീട്ടുകാരെല്ലാം ആ ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ പ്രേമാണെങ്കിൽ അത് നോക്കിയിട്ട് തന്നെ ഇത് എന്ത് ഫുഡാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് കഴിക്കാതെ നേരെ പോയി ഇരിക്കണം. ആ സമയത്ത് സന്ധ്യ ആണെങ്കിൽ അവിടെ പോയിട്ട് എൻ്റെ സമാധാനത്തിനെങ്കിലും ഈ ഫുഡൊന്നും കഴിച്ചുകൂടെ, എല്ലാവരും കഴിക്കുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് പ്രേമാണെങ്കിൽ സന്ധ്യനെ വിളിച്ചിട്ട് പോയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അവളുടെ വീട്ടുകാരൊന്നും, അതായത് അവൻ്റെ വീട്ടുകാരൊന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല, ഇപ്പോൾ വേറെ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ അവരെല്ലാം നിൻ്റെ സമാധാനത്തിന് വേണ്ടി നോണ പറയുകയാണ്. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നെല്ലാം പറയുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ പോലെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ പറയുന്നത്, എൻ്റെ എക്സാമും ഇങ്ങനെയായി, നീയും എന്നെ വിട്ട് പോകാൻ പോകുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞ് അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആവാണ്. എന്നിട്ട് നേരെ പോയി മണ്ണെണ്ണ എടുത്തിട്ട് തല വഴി ഒഴിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് അവരെല്ലാം പേടിക്കുന്നത്, കറക്റ്റായിട്ട് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നീ എന്താ എക്സാം പേപ്പറിൽ ഇങ്ങനെ ഒരു നോട്ട് എഴുതി വെച്ച്, സൂസൈഡ് നോട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ പോലീസും കുറേ കാര്യങ്ങൾ അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ്റെ അച്ഛനാണെങ്കിൽ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ നിന്നും പോലീസിനെ പറഞ്ഞയക്കുന്നുണ്ട്. ഇപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം ഭയങ്കര സെൻറ്റി അടിച്ച് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് പ്രേമാണെങ്കിൽ അവളുടെ അടുത്ത് പോയിട്ട് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളോട് ഭയങ്കരമായിട്ട് സോറി പറയുന്നുണ്ട്, നിൻ്റെ രൂപത്തിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിന്നെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സോറി എല്ലാം ചോദിക്കുന്നു. എന്നിട്ടാണെങ്കിൽ അവൻ പറയുന്നത്, ഇനി ഒരിക്കലും നമ്മൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാനായിട്ട് സാധിക്കില്ല, സോ നിനക്ക് നല്ലൊരു പയ്യനെ കിട്ടുമെന്നാണ് ഇപ്പോഴും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അവൻ നേരെ അവൻ്റെ ഷോപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി പോവുകയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. പക്ഷേ അവൾക്കാണെങ്കിൽ ദൂരെ ആയിരിക്കും ഒരു ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പം നമ്മുടെ പ്രേമാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെയെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ അവളെ ഇൻ്റർവ്യൂക്ക് കൊണ്ടുപോകുന്നത് അവനായിരിക്കും. ഇപ്പോൾ അവളാണെങ്കിൽ ഫയല് മറന്നിട്ടുണ്ടാവും, അതെല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർ രണ്ട് പരസ്പരം ഇങ്ങനെ ഒന്നിക്കുന്നല്ല, അവരൊരു സ്നേഹത്തിൻ്റെ ഒരു ലെവലിലേക്ക് എത്തുകയാണ് കേട്ടോ. നമ്മുടെ സന്ധ്യയ്ക്കാണെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവൾക്ക് ജോബ് കിട്ടുന്നുണ്ട്. പക്ഷെ കുറച്ച് ദൂരെ ആയിട്ടായിരിക്കും ജോബ് കിട്ടുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ജോലിക്ക് ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന്. പക്ഷെ അവൾ കുറച്ച് ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ജോയിൻ ചെയ്യുന്നു എന്ന്, കാരണം ഇനി ഒരിക്കലും ഇവർ തമ്മിൽ ഒന്നിക്കില്ല എന്ന് പറഞ്ഞു, ഇനി ഒറ്റയ്ക്കായിരിക്കും, സോ ഈ ജോബ് വേണമെന്ന് അവൾ ഉറപ്പിച്ച് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൾ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പ്രേമാണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള സോങ് എല്ലാം ഒരു കാസറ്റിലാക്കിയിട്ട് പ്ലേ ചെയ്യുന്നുണ്ടാവും. ഈ സമയം അവളാണെങ്കിൽ ജോബ് കിട്ടിയ വിവരം പറയുന്നുണ്ട്. ഈ അവനാണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുമാത്രമല്ല, ഈ സമയത്ത് അവളോട് ഭയങ്കര ഇഷ്ടവും തോന്നുന്നുണ്ട്. പക്ഷേ അവളിങ്ങനെ പോകുന്നു എന്നുള്ള വിവരം കേട്ട സമയത്ത് അവൻ്റെ ഉള്ളിലുള്ള ആ ഇഷ്ടമെല്ലാം അവൻ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കുകയായിരിക്കും. ഇപ്പോൾ ഈ സമയത്തായാണ് കറക്റ്റായിട്ട് നമ്മുടെ പ്രേമിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോകുന്നത്. ഇപ്പോൾ അവരാണെങ്കിൽ ഭയങ്കര സാഡായിട്ട് ഇരിക്കുകയായിരിക്കും. ഇപ്പോൾ ആ സിസ്റ്ററും ഒരു കാര്യം ഇവർ രണ്ടുപേരുടെ അടുത്തും പറയുന്നുണ്ട്, കാരണം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചാണ്, ഇല്ലാതാവുമ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ ആയിട്ട് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുത്ത് നോക്കൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ പിരിയണോ വേണ്ടയോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും ആ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ആ മത്സരത്തിലായിട്ട് അവർ രണ്ടുപേരും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെയാണെങ്കിൽ കുറേ ടാസ്കുകൾ ഉണ്ടാവും. ഇപ്പോൾ വൈഫിനെ പൊക്കിയിട്ട് ഇങ്ങനെ ഓടണം, അതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രേമിൻ്റെ ഫ്രണ്ടായിരിക്കും ഇപ്പോൾ ഫസ്റ്റായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ സന്ധ്യയും പൊക്കിയിട്ട് നമ്മുടെ പ്രേമാണെങ്കിൽ ഓടുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ സന്ധ്യയ്ക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവളിപ്പോൾ ഹസ്ബൻഡ് അടുത്ത്, പ്രേമിൻ്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, ഇപ്പോഴാണ് നീ എൻ്റെ ഹസ്ബൻഡ് ആയത്, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുകയാണ്, എന്നെ ഇതുവരെ ആരും ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടില്ല, എൻ്റെ ഭാരം ഇപ്പോൾ നിനക്ക് അറിഞ്ഞിട്ടില്ല, അത് നമ്മൾ രണ്ടുപേരും സ്നേഹമുള്ളത് കൊണ്ടാണ് എന്നെല്ലാം കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നിട്ട് പറയുന്നത്,
പറയുന്നുണ്ട് പ്രേമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇത് കേട്ടതും പ്രേമിന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ്. അവനാണെങ്കിൽ ആ മത്സരത്തിൽ നിന്നും ഇപ്പോൾ വിൻ ആവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ടിനെ എല്ലാം തോൽപ്പിച്ച് ആ പൊസിഷനിൽ നിന്നും ഇപ്പോൾ കുറേ ദൂരം അവളെയും തൂക്കിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ അവളോട് പറയുന്നുണ്ട് എനിക്ക് ഒട്ടും തന്നെ ഭാരം ഫീൽ ചെയ്യുന്നില്ല എന്നല്ല. ഇപ്പോൾ അവർ ഫസ്റ്റ് ആയിരിക്കണം, എന്നിട്ടും അവൻ്റെ വീട്ടിൻ്റെ അത് വരെ അവളെയും പൊക്കിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ അവിടെ കൊണ്ട് നിർത്തിയിട്ടാണെങ്കിൽ അവർ രണ്ടുപേരും പരസ്പരം ലവ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കിസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ മൂവിയുടെ എൻഡ് ആവുകയാണ്. നമ്മുടെ മൂവിയുടെ ലാസ്റ്റ് ആയിട്ട് നല്ലൊരു മെസ്സേജാണ് തരുന്നത്. നമ്മുടെ പാർട്ട്ണർ എങ്ങനെയായിരുന്നാലും സ്നേഹിച്ചാൽ മതി, അങ്ങനെ ഒന്നിച്ച് ജീവിക്കണമെന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ മൂവിയുടെ എൻഡ് ആവുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.